യെതെമ്പ്രിയ ബഹുമാനപ്പെട്ട ജോൺ കോലഞ്ചേരിയച്ഛൻ, ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ മഹനീയത അല്ലെ പ്രത്യേകത എന്നുള്ളത് നമ്മുടെ മിഷൻ ഡയറക്ടറായിരിക്കുന്ന പ്രിയ ബിഹാറിൻ്റെ ജോണച്ചൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 25-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള നല്ല വാർത്തയാണ്. 25 വർഷം പൗരോഹിത്യ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ബലിയർപ്പിച്ച് ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ചും നൽകിയും പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷകനായി തീർന്നുകൊണ്ട് വിശ്വാസത്തിൽ വെളിച്ചം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടും തിരുവചനങ്ങൾ വിശദീകരിച്ചുകൊണ്ടും സമർപ്പിതമായ സന്യാസ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വീകരിക്കാനുള്ള വിളിയാണ് പ്രിയ ബഹുമാനപ്പെട്ട ജോണച്ചന് ലഭിച്ചിട്ടുള്ളത്. പൗരോഹിത്യ ജീവിതത്തിൻ്റെ 25-ാം വാർഷികം അല്ലെങ്കിൽ രജത ജൂബിലി അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ പ്രിയമകളുടെ ജോണിച്ച് നമ്മുടെ ശിക്കാഗോ രൂപതയുടെ പേരിലും രൂപതയിൽ സൃഷ്ടിക്കുന്ന എല്ലാ വൈദികരുടെ പേരിലും അഭിന്യ ജയപിതാവിൻ്റെ പേരിലും അച്ഛൻ്റെ പൗരോഹിത്യ രജത ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. നീയൊരു പുരോഹിതൻ, മരിക്കുവോളം നീയൊരു മഹോന്നതൻ. മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ, മരിക്കുവോളം നീയൊരു മഹോന്നതൻ. ദൈവവിളി ലഭിച്ചവൻ നീ, ഭാഗ്യമുള്ളോൻ ചിറകിൻ കീഴിൽ എന്നും നിന്ന ഭയം മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ. ജോഡി മോനെ ജോഡി മോന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ജോൺ കോലഞ്ചേരി അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ 25-ാം വാർഷികം ജൂബിലി ആയിട്ട് നാം ആഘോഷിക്കുകയാണല്ലോ. വളരെ സന്തോഷവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നതായ ഈ അവസരത്തില് അച്ഛന് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഞാൻ ആശംസിക്കുകയാണ്. വാർഷികങ്ങളും ജൂബിലികളും ഒക്കെ നാം ആഘോഷിക്കുമ്പോൾ കടന്നു പോകുന്ന കാലഘട്ടങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നിരവധിയായ നന്മകൾക്ക് നന്ദി പറയുന്നതിനുള്ള വലിയൊരു അവസരമായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇടക്കുന്നിൽ കോലഞ്ചേരി വീട്ടിൽ റപ്പായിയുടെയും മറിയത്തിന്റെയും 5 മക്കളിൽ 4-ാമനായി 1964 ജൂലൈ 13 ജോണച്ചൻ ജനിച്ചത്. കുട്ടിക്കാലം മുതൽ നാടകത്തെയും പാട്ടിനെയും അതിലേറെ പുസ്തകത്തെയും അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നു. അമ്മ സമ്മാനമായി നൽകിയ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം അച്ഛന് ഒരു പുതിയ വെളിച്ചം വീശി. അസീസിയെ പോലെ അനേകരുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തുന്ന മറ്റൊരു ക്രിസ്തുവായി ജീവിക്കണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഒരു കപ്പൂച്ചിൻ വൈദികനാകുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1985 കോട്ടയം തള്ളകം സെന്റ് ഫ്രാൻസിസ് തിയോളജിക്കൽ കോളേജിൽ ചേർന്നു. നീണ്ട 11 സെമിനാരി ജീവിതത്തിന് ശേഷം 1997 ജനുവരി 8 ജേക്കബ് മണ്ണത്തോട് പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. പുരോഹിതനായി ആദ്യ വേല ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടതോ വിശുദ്ധ തോമസ് ലീഹായുടെ പാദസ്പർശമേറ്റ മലയാറ്റൂർ ദേവാലയത്തിലായിരുന്നു.
അധികം താമസിയാതെ ദൈവത്തിന്റെ ചോദ്യം അധികാരികളിലൂടെ അച്ഛനെ തേടിയെത്തി. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിനെന്ന ക്രിസ്തുനാഥന്റെ വചനം ശിരസാ വഹിച്ചുകൊണ്ട് ആഫ്രിക്കയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് ആരാണ് പോവുക? ആരെയാണ് നമ്മൾ അയക്കുക? യെശയ്യ നൽകിയ അതേ പ്രത്യുത്തരം അച്ഛനും നൽകി. ഇതാ ഞാൻ, എന്നെ അയച്ചാല്. അങ്ങനെ 1998 അച്ഛൻ ആഫ്രിക്കയിലെ മലാവി എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ ലിലോംഗ്വേയിലെത്തി. റോഡുകളോ വാഹന സൗകര്യമോ ഇലക്ട്രിസിറ്റിയോ സ്കൂളോ ഹോസ്പിറ്റലോ ദേവാലയമോ ഇല്ലാത്ത മുസൂസു എന്ന ഉൾഗ്രാമത്തിലേക്കാണ് അച്ഛൻ അയക്കപ്പെട്ടത്. 30 കിലോമീറ്ററോളം കാൽനടയായി പോയി. മരച്ചുവട്ടിലും പിന്നീട് ഷെഡ് കെട്ടിയുമൊക്കെ ബലിയർപ്പിച്ച് മടങ്ങുമായിരുന്നു. ക്രമേണ മുസൂസുയിൽ അച്ഛൻ ഒരു കപ്പൂച്ചി നാസ്ത്രം പണികഴിപ്പിച്ചു. ആ ഇടയ്ക്കാണ് അച്ഛന് നേരെ കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടായത്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിൽ നിന്നും അത്ഭുതകരമായി ദൈവം രക്ഷിച്ചു. ഈ സംഭവം അച്ഛനെ മാനസികമായി തളർത്തിക്കളഞ്ഞു. കണ്ണുനീരോടുകൂടെ ദിവസങ്ങളോളം ജോണച്ഛൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കഴിച്ചുകൂട്ടി. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. ഞാനറിയാതെ നിനക്കൊന്നും സംഭവിക്കില്ല. ആ സ്വരം മുന്നോട്ടുള്ള യാത്രയിൽ അച്ഛന് ധൈര്യം പകർന്നു. 70 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആ ഗ്രാമത്തിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അച്ഛൻ എല്ലാ ഭവനങ്ങളെയും വെഞ്ചരിച്ചു. ദൈവം അച്ഛനിലൂടെ ആ ഗ്രാമത്തെ ഏറ്റെടുത്തു. ആ ഗ്രാമത്തിൽ മാറ്റങ്ങൾ കടന്നു വന്നു. വെള്ളത്തിനായി കിലോമീറ്ററോളം സഞ്ചരിച്ചിരുന്ന ആ നാട്ടിൽ കുഴൽ കിണർ പടുത്തു. റോഡുകൾ വന്നു, ഇലക്ട്രിസിറ്റി വന്നു. പാതിരേപ്പിയോ സീനിയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ചു. സെന്റ് ജോസഫ് കാർപ്പൻട്രി ട്രെയിനിങ് സെന്റർ വന്നു. മെയ്സ് മിൽ, ഓയിൽ മിൽ എന്നിവ പണികഴിപ്പിച്ചു. ഹോസ്പിറ്റൽ വന്നു. അവരുടെ ചിരകാല സ്വപ്നമായ 1000 പേരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ദേവാലയം സ്ഥാപിച്ചു. രണ്ടായിരത്തി 2014 മറ്റൊരു ശുശ്രൂഷയ്ക്കായി അച്ഛനെ അമേരിക്കയിലേക്ക് അയക്കുവാൻ സഭ തീരുമാനിച്ചു. കണ്ണുനീരോടെയാണ് ആ ഗ്രാമവാസികൾ തങ്ങളുടെ ഇടയന് യാത്രയയപ്പ് നൽകിയത്. അമേരിക്കയിലെ കൊളറാഡോയിലേക്കാണ് അച്ഛൻ നിയോഗിക്കപ്പെട്ടത്. ആദ്യം മെക്സിക്കോയിൽ പോയി സ്പാനിഷ് പഠിച്ചു. പിന്നീട് കൊളറാഡോ സ്പ്രിംഗ്സിലേക്ക്. 1.5 വർഷക്കാലം ഷോപ്പിംഗ് മാളിൽ കുമ്പസാരം എന്ന കൂതാശയിലൂടെ അനേകർക്ക് പാപമോചനം നൽകി വീണ്ടെടുത്തു. 2015 ഒക്ടോബറിൽ നമ്മുടെ മിഷൻ വികാരിയായി അച്ഛൻ ചുമതലയേറ്റു. ഒപ്പം കാത്തലിക് ചാരിറ്റീസിൽ ജോലി. കഴിഞ്ഞ 7 വർഷമായി നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി പാപപരിഹാര ബലി അർപ്പിച്ച് നമ്മെ ആശീർവദിച്ച് പ്രാർത്ഥനയിലും എളിമയിലും അച്ഛൻ ജീവിച്ചു. 2020 ലോകത്തെ വിഴുങ്ങിയ കോവിഡ് മഹാമാരിയുടെ ആരംഭത്തിൽ തന്നെ വിശുദ്ധ കുർബാനയോളം വലിയ ഒരു ഔഷധമില്ല എന്ന് തന്റെ മുൻകാല ജീവിതം പഠിപ്പിച്ച തിരിച്ചറിവനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളെ ആശീർവദിക്കുവാൻ അവരായിരിക്കുന്ന നൈബർഹുഡുകളിലേക്ക് അച്ഛൻ ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തി. ആ സംരക്ഷണമാണ് ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങൾക്കുള്ളത്. ഹോസ്പിറ്റൽ മിനിസ്ട്രീസാണ് അച്ഛന്റെ ശുശ്രൂഷാ മേഖല. ഇപ്പോൾ ഗുഡ് സമരിത്തൻ ഹോസ്പിറ്റലിൽ ചാപ്ലിനായി ജോലി ചെയ്യുന്നു.
അനേകർ അവരുടെ വേദനകൾക്ക് നടുവിൽ അച്ഛനെ ക്രിസ്തുവിനെ ദർശിക്കുന്നു. അതെ, അച്ഛൻ ക്രിസ്തുവിന്റെ പരിമളമാണ്. ഈ രചത ജൂബിലിയുടെ നിറവിൽ ഇന്ന് അച്ഛനെ നിൽക്കുമ്പോൾ അച്ഛന് STSM ഡെൻവർ കുടുംബത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും നേരുന്നു. ഇനിയും എല്ലാ കാര്യങ്ങളിലും സ്വർഗത്തിന്റെ ദൈവം അച്ഛന് വിജയം നൽകട്ടെ. ഒപ്പം ഈ സമയത്ത് ആര് കൂടെ വേണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു. നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ആ അമ്മച്ചിയുടെ പ്രാർത്ഥനയും അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. തിരുവൾത്താരയിൽ നിനക്കായി ബലിയാകാൻ വന്നൊരു ഇടയൻ. തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ. ആ ഇടയന്റെ കണ്ണു നീർവീഴ്ത്തരുതേ, ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. പ്രിയ സഹോദരി സഹോദരന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ജോൺ പോലഞ്ചേരി അച്ഛൻ തന്റെ പൗരോഹിത്യത്തിന്റെ രചത ജൂബിലി ആഘോഷിക്കുമ്പോൾ അച്ഛനെ കുറിച്ച് എന്റെ ഓർമ്മയിൽ വരുന്നത് എപ്പോഴും സംരംഭനായ ഒരു കപുച്ചിൻ സന്യാസ വൈദികൻ, ഏറെ തീക്ഷ്ണതയുള്ള, ഏറെ പ്രസരിപ്പുള്ള, വിശുദ്ധ കുർബാനയെ ദിവ്യകാരുണ്യത്തെ ഏറെ സ്നേഹിക്കുന്ന, പൗരോഹിത്യത്തോട് ഏറെ സന്തോഷമുള്ള, പ്രസന്നതയുള്ള ഒരു പുരോഹിതനെയാണ്, ഒരു കപുച്ചിൻ സന്യാസിയാണ് ഞാൻ അച്ഛനിൽ കാണുക. അനേക വർഷം തീക്ഷ്ണതയോടുകൂടി ആഫ്രിക്കൻ മിഷനിൽ, പ്രത്യേകമായി മലാവിയിൽ ശുശ്രൂഷ ചെയ്ത് ഇന്ന് ഡെൻവറിലായിരിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് അച്ഛൻ. പൗരോഹിത്യത്തിൻ്റെ അതീക്ഷ്ണതയും അതിൻ്റെ തികവും നിറവും മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കാൻ ഏറെ ഇഷ്ടത്തോടെ, ഏറെ ഭക്തിയോടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അച്ഛൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും ഈ രജത ജൂബിലി വർഷത്തിൽ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രജത ജൂബിലിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ഫാദർ പോളി. ഹാപ്പി സിൽവർ ജൂബിലി ഓഫ് പ്രീസ്റ്റ്ഹുഡ് ജോൺ അച്ഛ. It's with great joy that I celebrate with you from afar, and I thank you for your guidance and generosity for me and for the parish mission community there and for many souls
all over the world these past 25 years. Thank you for your humble witness to religious life and being a loyal son of our dear Saint Francis. And thank you for your yes to the Lord, for being our spiritual father. With prayers and my best wishes, let me also say happy Father's Day. God bless you, Jonathan. Hi, Jonathan. You must be surprising how this program is organized. It is God's plan, my dear father. As you know, we are going to celebrate our 25th year of your priesthood. And today, I just want to thank you and appreciate you and congratulate you. Especially when I think about you, when we are in Malawi, a lot of things are coming to my mind. One thing I noticed is that the way you organize the things, it was well appreciated. Though you had little problems there, you know, people may not think as you think, but you brought lot of developments. In spite of all the difficulties, you brought the lot of developments in Malawi, and it is still there. That is another one. That was God's plan that you could do the great things there, especially in Muzuzu, where you were. I was there and I observed the development you brought it. And I thank God for your presence in Malawi, especially in my batch, in our batch. And God bless you, Father. And do the same thing wherever you are. God will be with you. He will always be with you. I do pray that God may bless you. And bless you, our dear and near ones, and the community where you are now. Thank you, Jonacha. God bless you. Dear Brother John Kalenjin, congratulations and blessings on you as you celebrate your silver jubilee of your ordination. You are a gift from the Lord. Perhaps your kindness towards poor, your straightforwardness with your relationship, and your commitment to your service are the few gifts among the many gifts God has given to you. Congratulations. God bless you. Thank you. Good morning, my dear friends. As I know, Father John Kalenjin is a man with vision and mission. He's a person who dares to take risk always. Dear Father John, 25 years as a priest, with the eloquence of your life, a life which radiates the joy and beauty of living the gospel and following Christ to the full in Malawi for 17 years. Dear Father, God bless you as a priest for 25 years, and may He sustain you through the years to come with His providence. Thank you. Hi, Father Kalenjin. Congratulations, all the best. Wish you a happy silver jubilee of your priestly ordination. May God bless you wherever you are, and thank the Lord for the blessings Lord has given to you, and also thank your parents, your brothers and sisters, and all your dear and near ones and your friends. Always thank to God. May God bless you. Thank you. Hello, Joni. Congratulations. Wish you everything best in your ministries. കഴിഞ്ഞ 25 വർഷങ്ങൾ നല്ലൊരു മിഷണറിയായ ആഫ്രിക്കയിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ദൈവത്തിൻ്റെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളും
ജോണിക്ക് വേണ്ടി നന്ദി പറയുന്നു. ഇനിയുള്ള കാലങ്ങളിലും നല്ല രീതിയിൽ മിനിസ്ട്രിയിൽ മുന്നോട്ട് പോകുവാനുള്ള ആരോഗ്യവും ദൈവകൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ്, വിഷ് യു എവരിതിങ് ബെസ്റ്റ്. Kananjeri Adi, you are the first one to celebrate the silver jubilee of your ordination. You are blessed in that way. And you are blessed to come and bury your mother. You are blessed being in Malawi, doing wonderful work there. And right now, you are in Washington, D.C., working as a chaplain. So I know you very well. You are together. Nothing to say more about. You are my brother. You have full-hearted love for the Jesus at large giving to this entire people. Wish you once again congratulations on your silver jubilee of your ordination. Love you, God. John Colangeri. May God bless you more and more to continue his work on earth. Thank you. Love you. Hello, my dear brother Johnny. How are you? I know that you are on jubilant mood, celebrating the silver jubilee of your holy priesthood. You are lucky and you are blessed because so many are called but not responded. But you responded meaningfully and according to that time. I pray to the Almighty to shower His blessings on you and ask Holy Spirit to fill you with His wisdom and truth and justice so that you may be able to serve the poor people of God, denying yourself. May the Almighty bless you, my dear. Thanks for your contributions to the world, and I request your prayers for everyone, especially for your batch. Thank you so much. Wish you all the best. Hello, my dear Father John Colangeri. Hearty congratulations on your jubilee. I am very happy that you are having a big celebration. May God bless you and with all the necessary graces that you need in your future ministry. All the best, and I'll be remembering and praying for you very specially in those coming days, and enjoy the time. I remember the good old days. Thank you very much for your love and care in the past. I'll be praying for you. Thank you. Hi, John Colangeri. Congratulations. May God, who made you His priest, may give you perseverance in the vocation as Franciscan Capuchin. You have made yourself an instrument of God's peace. And wish you a happy moment on this day, dear Johnny. കഴിഞ്ഞ 25 വർഷം കർത്താവിൻ്റെ ഉദ്ദേശത്തോടെ വേല ചെയ്ത് അനേകം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഇനിയും അനേകം വർഷം അങ്ങയുടെ ഉദ്ദേശത്തോടെ വേല ചെയ്യുന്നതിനുള്ള കൃപയും ആയുസ്സും ആരോഗ്യവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ജന്മത്തിൽ പാരിഷിലെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. പൗരോഹിത്യത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ജോണി മോന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട ജോണി മോന് സിൽവർ ജൂബിലി ആശംസകൾ. കായിക പ്രവർത്തികളും ഇനിയും ചെയ്യുവാൻ ചേട്ടനായിരുന്നു. Hi, John Chacha. Congratulations and felicitations on the occasion of your Silver Jubilee celebration. May the good God bless you. Bye-bye. Hi, John Chacha.
ഹാപ്പി ജൂബിലി ജോണി ചാച്ച. Stars and the rays of hope, we are the silver lining of this gem.